ഒറ്റ കക്ഷിയും ഒരൊറ്റ പണ്ഡിതനും കേരളത്തിൽ ഇന്ന് ഖുർആനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ തെളിവ് എന്ന് പറയാത്തവരില്ല, ആരായാലും പറയലുത്. പക്ഷേ ഇനി ഒരു കാര്യവും കൂടി നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിനും സുന്നത്തിനും ആധികാരികമായ വ്യാഖ്യാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച സഹാബികളും സഹാബികളിൽ നിന്ന് പഠിച്ച താബിഈങ്ങളും ആത്മാർത്ഥതയോടുകൂടി ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതായ നാല് ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാരുടെ രേഖകളും, അതേപോലെ മുഫസ്സിറുകളായ തിബിരി, ഇബ്നു കസീർ തുടങ്ങിയുള്ള മുഫസ്സിറുകളുടെയും മുഹദ്ദിസുകളായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബിദാവൂദ് തുർമദിയുള്ള പോലെയുള്ള മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയതായ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അഥവാ സലഫു സാലിഹുകളുടെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനെ സ്വീകരിക്കണം. ഇതുകൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നമ്മുടെ പ്രവർത്തനം വിജയിച്ചു എന്ന് ഉറച്ചു നമുക്ക് വരാം. ഇപ്പോൾ ഖുർആനും സുന്നത്തുമാണ് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഖുർആനിനും സുന്നത്തിനും അവർ കൊത്തവണ്ണം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്.